ഹായ് എല്ലാവർക്കും നമസ്കാരം. നിനക്ക് നാളെ കണ്ടോ ഇത്ത നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ഷാമില. ഷാമില. ഈ സ്ഥലം എവിടെയാ? സ്ഥലം തൃശ്ശൂർ ചക്കരപ്പാടം. തൃശ്ശൂർ ചക്കരപ്പാടം. ആ ഇത്തയുടെ കയ്യിലൊരു മുളയൊക്കെ ഇരിപ്പുണ്ട്, കൈ നിറച്ച്. അപ്പൊ ഈ മുളയൊക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കും, അത് വെച്ചിട്ട് വേറൊരു സാധനം ഉണ്ടാക്കും. അതെല്ലാം നമുക്കൊന്ന് കാണാം അല്ലേ? വീണ്ടും ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും ആ വർക്കൊക്കെ ഒന്ന് കാണാം. കാണാം. ഓക്കെ. അപ്പൊ അതെ, ഇതാണ് ഇത്തയുടെ വീടിന്റെ ഉൾഭാഗം. ഇത് വന്നു കഴിഞ്ഞാൽ അതെ ആ മുള, ഇതാണ് നമ്മുടെ മുള. ഇങ്ങനെ ആക്കി എടുക്കും അല്ലേ? ഇതെല്ലാം ഇനിയാണ് കാര്യം. ഈ മുള വെച്ചിട്ട് ഇത്ത എന്താ ചെയ്യുന്നത്? ഞാന് അറബി എഴുതും. അറബി എഴുതും മുള വെച്ചിട്ട്. ഒന്ന് കാണിക്കാവോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇത്ത മുള വെച്ചിട്ട് നിസാര എഴുത്തൊന്നുമല്ല, ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒരുപാട് എഴുത്തുകൾ എഴുതാറുണ്ട്. അപ്പൊ അത് നോക്കാം. ഇങ്ങനെ അതെന്ത് മഷിയാ? ഇത് നമുക്ക് കാലിഗ്രാഫി മഷി വരുന്നുണ്ട്. ആ ആ മഷി അല്ലേ? ആ മഷി വെച്ചിട്ട് വെച്ചിട്ട് ഇത് ഓരോന്നിനും ഓരോ നിബ അല്ലേ? പല സൈസ് ആണ്, 1 to 10 വരെ ഇതിലുണ്ട്. ഇതിലുണ്ട്, അങ്ങനെ പല ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എഴുതിക്കും. ഒരെണ്ണം എഴുതാൻ പോവാണ്. ാണ് അത് എഴുതുന്നത്. ഇത് എന്ത് പേപ്പറാ? കട്ടിയുള്ള പേപ്പർ അല്ലേ? ഗ്ലോസി പേപ്പർ, കട്ടിയുള്ള ടൈപ്പ് പേപ്പറാണ്. എഴുതി കഴിയുമ്പോ ഇത് പല ടൈപ്പ് കളർ ഉണ്ടല്ലേ? ഇങ്ക് ഇങ്ക് പല ടൈപ്പ് ഉണ്ട്. റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഓക്കെ മതി, ഇത് അങ്ങനെ എഴുതണം. ഓക്കെ, ഇങ്ങനെ മനസ്സിലായി. ഇങ്ങനെ എഴുതി വെച്ചേക്കണ വർക്കൊക്കെ ഏതാ? ഇതൊക്കെയാണ് അങ്ങനെ ചെയ്യുന്ന വർക്കുകൾ. അപ്പൊ ഈ ഇത് 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 നമ്മ പ്രിന്റ് ആണ്. പ്രിന്റ് എടുക്കും. ഇത് ബാക്ക് പ്രിന്റ് ആണ് വരുന്നത്. ഇത് എഴുത്ത് കൈ കൊണ്ട് എഴുതുന്നത്. ഈ എഴുത്ത് ഇത്ത കൈ കൊണ്ട് എഴുതുന്നതാണ്. അടിപൊളി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഇതൊക്കെ എന്താ? ഇത് ഇത് ക്യാൻവാസ് വർക്കാ. ഇത് ബ്രഷ് കൊണ്ട് ചെയ്യുന്നതാ. ഫുള്ള് ആ ഫുള്ള് ബ്രഷ് കൊണ്ട് ഫുള്ള് ഇതിങ്ങനെ ബ്രഷ് കൊണ്ട് ചെയ്ത് വെച്ചേക്കോ. ഓക്കെ. പിന്നെ അടുത്ത വർക്ക് ഇത് സൂഫി വർക്ക്. ഇതും കൈ കൊണ്ട് തന്നെ അയാൾ മുള വെച്ച് ചെയ്യുന്നതാ. ഫുള്ള് വരച്ചേക്കണല്ലേ? ആ ഫുള്ള് വരച്ച് പേപ്പറിൽ വരച്ച് ഫ്രെയിം ചെയ്ത് വെക്കും സൂഫി വർക്ക്. ആ പിന്നെ ഇതും ഫുള്ള് എഴുതുന്നതാണല്ലേ? ആ കൈ വെച്ചിട്ട് ഇത് പ്രിന്റ് ആണ്. ഇത് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി ഒരു മാസൊക്കെ പിടിക്കും. അത് അത് പ്രിന്റ് എടുത്തിട്ട് അകത്ത് എഴുതി വെക്കും. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തവർക്ക് ഇത് വാൾ പെയിന്റിങ്. ഇത് വാൾ പെയിന്റിങ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മളുടെ വീടുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിന്റിനനുസരിച്ച്. ഇപ്പൊ ഇവിടെ വന്നത് ഇതൊക്കെ ഇത്ത ചെയ്തല്ലേ? ഈ വർക്ക് ഇത് റെസിൻ വർക്കാണ്. റെസിനും ഹാർഡ്നറും കൂടിയിട്ട് ഇതെന്ത്? ഇത് റെസിനല്ലേ? അങ്ങനെ ചെയ്ത വർക്കുകളാണ് ഇത്. ഇതും അതുപോലെ തന്നെ എഴുതിയതാണ്. ഇത് പ്രിന്റ് ആണ്. മറ്റേത് എഴുതിയത് ഇത് പ്രിന്റ് എടുക്കും. ഈ ഈ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ മെറ്റീരിയൽ? ഇത് റെസിനും ഹാർഡ്നറും നമ്മൾ ഒരു നിശ്ചിത അനുഭവത്തിൽ യോജിപ്പിച്ചിട്ട് ഒഴിച്ചു വെക്കുന്നതാ. അങ്ങനെ ഒഴിച്ചു വെക്കുന്ന ഇതും ഒക്കെ? ആ അതും റെസിന്റെ വർക്ക് തന്നെയാണ്. ഇതൊക്കെ നല്ല വെയിറ്റ് ആണത്. ഒരുപാട് വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ ഭിത്തി തൂക്കാനുള്ള ഇതല്ലേ? ആ തൂക്കാനുള്ള. ഈ താഴത്ത ഇത് അത് സ്റ്റോൺ സ്റ്റോൺ വരുന്നതാണ്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കുക. ആ സ്റ്റോൺ ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കണ്ട, നമ്മ റെസിന് ഒഴിക്കുമ്പോ അത് ഒട്ടി വരും. ഒട്ടി വരും. അങ്ങനത്തെ ഇതാണ്. ഇത് നമ്മള് ഇപ്പൊ ചെയ്ത വർക്കാണ്. ഒരു മാസത്തെ പ്രയത്നമാണ്. ഒരു മാസത്തെ പ്രയത്നം വർക്കാണ് ഈ കാണുന്നത് അല്ലേ? ഇത് ഇതിൽ ഏതാ എഴുതിയത്? ഫുള്ളായിട്ട് ചെയ്താണ്? ഫുള്ള് എഴുതിയതാണ്. ഇതിനകത്തൊന്നും ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് എഴുതിയെടുത്താണ്. ഇതൊക്കെ എത്ര വർഷം വേണം നിക്കുമല്ലേ? പിന്നെ ഗ്ലാസ് പൊട്ടാണ്ട് നോക്കിയാണ്. റെസിനാന്ന് വെച്ചാ നമുക്ക് ഒരുപാട് വർഷം നിക്കും, ഒരു കേടുമ്പില്ല. ഗ്ലാസ് ആണ് വരുന്നത്. അത് പൊട്ടാണ്ട് നോക്കിയാ മതി. ഓക്കെ. ഇതാണ് ഇത്തയുടെ കുടുംബം. ഫോട്ടോ ഫ്രെയിം വർക്ക്. ഫോട്ടോ ഫ്രെയിം വർക്ക് ഏതാണ്? റെസിനാണിത്. ഇതിന്മേ തൊട്ടാവൊന്നുമില്ല, ഉള്ളിലല്ലേ? ഉള്ളിലാണ് ഫോട്ടോ വരുന്നത്. അങ്ങനെ ചെയ്തവർക്കാണ് ഇത്തയുടെ ഫാമിലിയാണ്. വേറെ ഈ ഒരു വർക്ക് ഇതെങ്ങനെയാണ്? ഇതിന്റെ വരുമാനം എങ്ങനെയാണ്? ഇതിൽ നിന്നുള്ള വരുമാനം ഞാന് സ്റ്റാർട്ടിങ് കൊറോണ ടൈമിലാണ്. അത് ഓൺലൈനായിട്ടാണ് അത് പഠിച്ചത്.
നമുക്ക് ഇത്തിരി പ്രയാസം ഉണ്ടായി തുടക്കത്തിൽ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നീട് നമ്മൾ പഠിച്ചെടുത്തു. ഇപ്പൊ ഞാൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. പഠിച്ചെടുത്തിട്ട് ഇപ്പൊ ക്ലാസ് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പഠിക്കാനുണ്ടോ? ആ ഉണ്ട്. അത് പിന്നെ നമുക്ക് മെയിനായിട്ട് പ്രായപരിധി ഇല്ല. ഏജ് നല്ല ഏജ് ഉള്ളവരടക്കം ക്ലാസ്സിലുണ്ട്. ഇവര് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ്. ഓഫ്ലൈൻ നമുക്ക് കിട്ടില്ല ക്ലാസ്. ഇങ്ങനെയുള്ളൊക്കെ പഠിച്ചെടുക്കുവാണെങ്കിൽ ഒരു അവർക്കും ഒരു ഇതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗമായിരിക്കും. ഇതൊക്കെ ഇതൊക്കെ കിട്ടിയ ഒരു അഭിനന്ദനം അല്ലേ? ഓക്കെ. എത്ര വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ രണ്ടര വർഷമായിട്ട്. രണ്ടര വർഷമായി. ഇത് വേസ്റ്റ് ഒരു ക്ലോക്ക് കിട്ടിയതാണ്. വേസ്റ്റ് ക്ലോക്ക് കിട്ടി, അതിന്റെ ഉള്ളിലത്തൊക്കെ കളഞ്ഞ് അതും ഒരു കാലിഗ്രാഫി ചെയ്യാൻ തോന്നി ചെയ്തു. കാര്യം ഇത് വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനം നമ്മുടെ അടുത്ത് വീണ്ടും ഭിത്തിയിൽ തന്നെ വെക്കാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. പ്രായപരിധി ഇല്ല. പിന്നെ ഒരുപാട് കഴിവുള്ള വീട്ടമ്മമാര് നമ്മളെ എല്ലായിടത്തും കാണാണ് പക്ഷെ അവർക്കൊന്നും പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ വീട്ടിൽ തന്നെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന വർക്കാണ്. ഓൺലൈനായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു വരുമാനമായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയൊരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു അരമണിക്കൂർ അത് മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനവും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു ഇതാണ്. നമ്മൾ ചെയ്ത വർക്ക് അല്ലെ ഒരു മാസത്തെ ഒരു മാസത്തെ കഷ്ടപ്പാടാണെങ്കിലും കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. നല്ല സന്തോഷം തന്നെയാണ്. പുറത്തുനിന്ന് നമുക്ക് നല്ലോണം സപ്പോർട്ട് കിട്ടുന്ന ഒരു വർക്കാണ്. കിട്ടുന്ന വർക്കാണ്. പിന്നെ ട്രെൻഡ് അനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതല് ബെനിഫിറ്റ് ഉണ്ടാവും. ഒരുപാട് ഓർഡർ കിട്ടാനും ചാൻസ് കൂടുതലാണ് കാലഘട്ടത്തിനനുസരിച്ച്. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വർക്കുകളൊക്കെ ഇനിയും ചെയ്യുക. ഇതൊക്കെ എല്ലാവരും ആശംസകൾ. താങ്ക് യു.